ഹായ് ഓൾ, വെൽക്കം ടു നഹ്നാസ് വേൾഡ്. ഇറ്റ്സ് മീ നഹ്ന. നമ്മളുടെ ചാനൽ 1+K സബ്സ്ക്രൈബേഴ്സ് ആയ ഈ അവസരത്തിൽ ഞാനൊരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചാലഞ്ച് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ യൂട്യൂബ് ചാനലായ ഫേമസ് യൂട്യൂബ് ചാനലായ വീണാസ് കറി വേൾഡ്, അതിലെ ഫേമസ് യൂട്യൂബർ വീണ ചേച്ചിയുടെ ഇൻസ്പയർഡ് വീഡിയോ ചെയ്യുക എന്നതാണ് ഈ ചാലഞ്ച്. ഞാൻ പറയുമ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുക എന്താ ചാലഞ്ച് എന്നുള്ളത്. ചേച്ചീൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് പോയിട്ട് കാണാം. ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സിൽ ഒരാളാണ് വീണ ചേച്ചി. ചേച്ചീനെ ഞാൻ ഫസ്റ്റ് ആയിട്ട് കിട്ടുന്ന ചേച്ചീൻ്റെ ചാനൽ ഞാൻ അറിയുന്നത് ഒരു 2 വർഷം മുമ്പാണ്. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു പ്രൈമറി ടീച്ചറായിട്ട്. അപ്പോൾ രാവിലെ ലഞ്ച് കൊണ്ടാണ് വീട്ടിൽ നിന്ന്, 8 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ സ്കൂളിൽ ലഞ്ചിനുണ്ടോണ്, വീട്ടിലാണെങ്കിൽ എൻ്റെ ഉമ്മക്ക് കുറച്ച് ഡിസ്കിനൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് ഒരു റെസ്റ്റ് ആയിരുന്നു, ഒരു കുറേ ഒരു 6 മാസത്തോളം റെസ്റ്റ് ആയപ്പോൾ പിന്നെ പണി എനിക്ക് കിട്ടി. അപ്പോൾ അറിയാം, കുക്കിംഗ് എല്ലാം അറിയാം, പക്ഷേ എന്താണ് അധികം കൊണ്ടുപോവാ, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഐറ്റംസ് കറികളൊക്കെ ആയിരുന്നു കൊണ്ടുപോവാ, അധികം തക്കാളി കറി ഓംലേറ്റൊക്കെ ആയിരുന്നു കൊണ്ടുപോവാ. അപ്പം എന്നും അത് കൊണ്ടുപോകുമ്പോൾ ഞാൻ വെറുതെ സ്കൂൾ വിട്ട് വന്നാൽ നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്യും എന്താണ് ഇതന്നെ ഇങ്ങനെ ബെറ്റർ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ടൊമാറ്റോ കറി എന്നുള്ളത് ടൈപ്പ് ചെയ്തപ്പോഴാണ് ചേച്ചീൻ്റെ ലിസ്റ്റ് വന്നത്. അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായി ചേച്ചിയുടെ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും കുറേ കുറേ കുഞ്ഞു കുഞ്ഞു ടിപ്സാണ്, കുറേ കത്തേടിൻ്റെ ഉള്ളിൽ കൂടെ കുറേ ടിപ്സ് ഉണ്ടാവും. അപ്പോൾ ടിപ്സാണ് ഭയങ്കര യൂസ്ഫുൾ. കുഞ്ഞു ടിപ്സാണെങ്കിൽ ചേച്ചി പറയുകയും ചെയ്യും, എന്താണ് ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കൊള്ളു എന്നൊക്കെ. പക്ഷെ എന്നാലും ആ ടിപ്സാണ് നമുക്കിപ്പോൾ ഉപകാരമായത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറി എന്തേരുള്ള കറിയാണെങ്കിലും എല്ലാ കറിയിലും ചേച്ചി ലാസ്റ്റ് ആ പഞ്ചസാര ഇടുന്നതും പിന്നെ കത്തി കുഞ്ഞു കത്തി യൂസ് ചെയ്യണം. പിന്നെ കത്തി വാങ്ങിച്ചു, പിന്നെ കറിവേപ്പിലൻ്റെ ടിപ്പ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു വെജിറ്റേറിയനാണ്. വെജിറ്റേറിയൻ, ഫുള്ളി വെജിറ്റേറിയൻ ഒന്നുമല്ല. അപ്പം എന്താണ് ഫിഷ് കഴിക്കില്ല. അപ്പോൾ അങ്ങനെ ഫിഷിൻ്റെ കറികളൊക്കെ പഠിച്ചത് ചേച്ചിയിലൂടെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചക്കറിയാണെങ്കിൽ കുറേ കഷ്ണങ്ങളൊന്നും ഇഷ്ടമില്ലായിരുന്നു. അതിൽ മേലിൽ പാവക്ക വെടക്ക ഒന്നും, അപ്പോൾ പാവക്കനോടുള്ള കയ്പില്ലാത്ത കുറേ കറികൾ ചേച്ചി വെച്ചപ്പോൾ അത് കണ്ടിട്ട് കുറേ ഇഷ്ടമായിട്ട് വെച്ചു. പാവക്കൊക്കെ പറയാനുള്ളത് ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് കിട്ടിയ ഒരു ടിപ്പാണ്, എന്താണ് വെണ്ടക്കല് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കട്ട് ചെയ്യണം, വെള്ളം തൊടാതെ, എങ്ങനെയല്ല കത്തിയിൽ വെള്ളമാവാതെ ടിപ്പ് ചെയ്യ, അതൊരു ഭയങ്കര ടിപ്പ് തന്നെയായിരുന്നു. ടിഷ്യൂ ഉപയോഗിച്ചിട്ട് തുടച്ചിട്ടൊക്കെ അതൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ കിട്ടിയ ചേച്ചീൻ്റെ കയ്യിലായിരുന്നു. അങ്ങനെ കുറേ കുറേ ടിപ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സദ്യ, നമ്മൾ വീട്ടിലെ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, തലേന്ന് തന്നെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കി വെക്കാം, അതൊക്കെ പഠിച്ചു. ഒക്കെ ചേച്ചീൻ്റെ എന്താ പറയുക ഒരു കഴിവ് തന്നെയാണ്. ചേച്ചി എത്രയോ കുറേ ആൾക്കാർ വിഷുവിനൊക്കെ ഞാൻ കണ്ടു ചെയ്യുന്നതിൽ ഒറ്റയ്ക്കാണ്. ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ചേച്ചി വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് ചേച്ചീൻ്റെ ക്യാരക്ടർ അതാണ് ഒന്നാമത് അതാണ് പറയേണ്ടത്, എടുത്തു പറയേണ്ടത്. വീഡിയോ കാണുമ്പോൾ തന്നെ ക്യാരക്ടർ എന്തായാലും നമുക്ക് മനസ്സിലാവും ചേച്ചീൻ്റെ വീഡിയോ കണ്ടാലുള്ളത്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ 4 മാസം മുമ്പ് നടന്ന പ്രളയം, ആ പ്രളയത്തിൽ കേരളത്തെ കൈപിടിച്ച് ഉയർത്താൻ ചേച്ചി കാണിച്ച മനസ്സിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാണ്. 1000 നന്ദി. അപ്പം അതൊക്കെ ഒരു ഇൻസ്പിറേഷനാണ് ഈ മറ്റ് നമ്മളെപ്പോലുള്ളവർക്കും മറ്റ് വലിയ യൂട്യൂബേഴ്സിനൊക്കെ. പിന്നെ ആ ടൈമിൽ ഞങ്ങൾക്കും ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളെ മോളുണ്ട്, മോൾക്ക് 4 മാസമായിരുന്നു ആ ടൈമിൽ. വെള്ളം കയറൂല എന്നൊക്കെ വിചാരിച്ച് പെട്ടെന്നാണ് ഉച്ചക്ക് പുഴയൊക്കെ നിറഞ്ഞിട്ട് കട്ടിലൊക്കെ മുങ്ങി, ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഈ അടുത്ത് ചേച്ചിയുടെ ഒരു വീഡിയോ ഉണ്ട് ദുബായിൽ ഫിഷ് മാർക്കറ്റിൽ വെച്ചിട്ട്. അപ്പോൾ അതിൽ അവിടെയുള്ള വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരെല്ലാം ഉൾപ്പെടുത്തിയിട്ടായിരുന്നു ചേച്ചി വീഡിയോ ചെയ്തത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ചാൽ അവർക്ക് പറയാനുള്ളതും കൂടി കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മീനെടുത്ത് തരുന്ന ചേട്ടൻ്റെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കണ്ടു അവരുടെ മോളാന്ന് തോന്നുന്നു. ഇങ്ങനെ മെസ്സേജ് അയച്ച് ചേച്ചിക്ക് കമൻ്റ് ചെയ്ത് എന്താണ് ചേച്ചി അതിൻ്റെ ഉപ്പയാണ്, ചേച്ചിക്ക് മീനെടുത്തത് അങ്ങനെ എന്തോ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ കാരണം ആ വീഡിയോയിൽ ചേച്ചി അവരൊക്കെ ഉൾപ്പെടുത്തിയതുകൊണ്ടാണല്ലോ. അപ്പോൾ അതൊക്കെ ഭയങ്കര പ്ലസ് പോയിൻ്റ് തന്നെയാണ്. PCOD പ്രോബ്ലം ഉള്ള കുറേ ആൾക്കാരത് ഞാൻ കമൻറ്റിലൊക്കെ കാണാറുണ്ട്. വീഡിയോസൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അതിലൊക്കെ കമൻറ്റിൽ ഒരു ഫുള്ളൊരു കറക്റ്റ് ആൻസർ കിട്ടാതെ ആൾക്കാരെ അതിൽ കമൻറ്റ് ചെയ്യുന്ന കാണലുണ്ട്. അപ്പോൾ ചേച്ചി ഇട്ട PCOD വീഡിയോക്ക് എല്ലാവരും ഫുൾ ആ വീഡിയോ കണ്ടിട്ട് എന്താണ് PCOD ഫുൾ കറക്റ്റായിട്ട് മനസ്സിലായ ഒരു ഫീല്, കമൻറ്റ് വായിച്ചാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അതൊക്കെ നല്ല കാര്യം ഷെയർ ചെയ്തായിരുന്നു.
എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ചേച്ചി കുറേ അധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വീഡിയോസ് വെജിറ്റബിൾസാണ് ചേച്ചി കുറേ ചെയ്യുന്നത്. വെജിറ്റബിൾസിൻ്റെ റെസിപ്പീസ് എല്ലാം കാണാറുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡെല്ലാം സെർച്ച് ചെയ്യുന്ന പണിയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ചേച്ചി വീഡിയോ ഇട്ടപ്പോൾ കമൻറ്റ് ബോക്സിൽ ഞാൻ ചോദിച്ചു, ഇങ്ങനെ പ്രഗ്നൻ്റ് ആണ്, ഒരു ഹെൽത്തി ഫുഡ് പറഞ്ഞു തരുമെന്നുള്ളത്. അപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ചേച്ചി ഒരു സ്പിനാച്ചിൻ്റെ ആപ്പിൾ ജ്യൂസ് ഇട്ടു. അപ്പം അത് ഞാൻ പറഞ്ഞിട്ടാണോ അല്ലേ എന്നൊന്നും അറിയില്ല, എന്നാലും അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം. അപ്പോൾ എസ്പെഷ്യലി ചേച്ചി അത് പറഞ്ഞു ചെയ്താൽ വീഡിയോ ചെയ്യുമ്പോൾ ഇത് എസ്പെഷ്യലി പ്രഗ്നൻറ്റ് വുമൺസിനൊക്കെ ഉള്ളതാണെന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ചേച്ചിയുടെ ക്യാരക്ടർ തന്നെ മെയിൻലി എല്ലാവർക്കും ഇഷ്ടമാണ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ ദുബായിലാണെങ്കിലും കൂടിയിട്ട് ചേച്ചി ആ ഡ്രസ്സിങ്ങിലും മലയാള സംസാരമാണെങ്കിലും ഒക്കെ മലയാള തനിമ കാത്തു സൂക്ഷിക്കില്ലേ, ഒരുപാട് ഇഷ്ടമുണ്ട് അതൊക്കെ കാണുമ്പോൾ. പിന്നെ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വിഷു ഓണോ അല്ലാതെയുള്ള എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എങ്ങനെ ഫുഡ് പ്രിപ്പയർ ചെയ്യാം, അതൊക്കെ ചേച്ചി ആ വീഡിയോയിൽ തലേന്ന് തന്നെ എന്തെല്ലാം ചെയ്യണം അതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാനൊരു ന്യൂലി വീട്ടമ്മ ആണെന്ന് പറയാം, അങ്ങനെയല്ല ഇങ്ങനെ ഫസ്റ്റ് ബിഗിനേഴ്സിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഈ ചാനൽ. അപ്പോൾ എല്ലാവരും ചേച്ചിയുടെ ചാനൽ പോയിട്ട് കാണാൻ ഇഷ്ടമാവും എന്തായാലും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ അടുത്ത് ചേച്ചിയുടെ ലൈവ് ഉണ്ട്, ലൈവല്ല ഫസ്റ്റ് ലൈവ്, പിന്നെ ചിറ്റാറ്റ് വീഡിയോ ഒക്കെ. അപ്പോൾ അതിലൊക്കെ ചേച്ചി ചേച്ചീൻ്റെ ലൈഫ് പറയുന്നത് കണ്ടു, എങ്ങനെയാണ് നമ്മളിൽ ജീവിക്കേണ്ടത് എന്നൊക്കെ. അതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്, എങ്ങനെ ആർഭാടം നോക്കി പോവാണ്ട് ഉള്ളത് കൊണ്ട് ജീവിക്കുക, അവിടെ സമാധാനം ഉണ്ടാവുള്ളൂ, അല്ലാതെ ഗ്ലാസ് ഹൗസ് ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ ഇപ്പോൾ ഓർക്കുന്നു, അതൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ടോക്ക് തന്നെയാണ്. എല്ലാവർക്കും അതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാന്ന് എനിക്ക് ഞാൻ അത് കേട്ടപ്പോൾ എനിക്കൊക്കെ ഒരുപാട് മനസ്സ് തട്ടിയിട്ടുണ്ട്. ചേച്ചി വരേണ്ട എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട്, നമ്മൾ തിരിച്ചറിയാനിട്ടാണ്. അപ്പോൾ അതൊക്കെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കാണെങ്കിലും ഇപ്പോൾ ഒരു പിന്നോട്ട് നിൽക്കുന്ന മടിയുള്ള എന്നെ പോലുള്ള എല്ലാവർക്കും അതൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രചോദനം തന്നെയാണ്. അങ്ങനെ കുറേ ചേച്ചീൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഹെൽപ്ഫുൾ തന്നെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൽ കാരണക്കാരി ചേച്ചി മാത്രമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എൻ്റെ ചാനലിൽ ഇതേപോലെ ഒരു ഫേസ് ടു ഫേസ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൽ ചേച്ചി കാരണം മാത്രമാണ്. ചേച്ചീൻ്റെ ചാലഞ്ച് കണ്ടപ്പോൾ, ചാലഞ്ച് എന്നതിലുപരി എന്താണ് നമുക്ക് പറയാനുള്ളത്, ചേച്ചിയോട് ഒരു ഡയറക്റ്റായിട്ട് പറയാനുള്ളൊരു പ്ലാറ്റ്ഫോം ആയിട്ട് ഇത് എന്തായാലും കരുതണമല്ലോ. അപ്പോൾ ചാനലുണ്ട്, അപ്പോൾ എന്തായാലും ഇതൊരു പ്ലാറ്റ്ഫോം ഞാൻ വെറുതെ മിസ് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്ലോഡ് ചെയ്തതാണ്. ഒരുപാട് ഇഷ്ടമാണ് ചേച്ചിനെ ആണെങ്കിലും ചേച്ചീൻ്റെ ഫാമിലി എല്ലാവരും. ഇപ്പോൾ അമ്മനെ കണ്ടു, അമ്മക്ക് ഇപ്പം എത്രയും പെട്ടെന്ന് ഇനിയും അസുഖങ്ങളെല്ലാം പെട്ടെന്ന് മാറട്ടെ. അപ്പോൾ പിറന്നാളിന് കണ്ടു, ഒരുപാട് ഇഷ്ടമായി, സന്തോഷമായി അങ്ങനെ കണ്ടപ്പോൾ. എത്രയും പെട്ടെന്ന് എല്ലാ അസുഖങ്ങളെല്ലാം മാറി വരട്ടെ. പിന്നെ ഇപ്പോൾ ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചിക്ക് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയ ടൈമിൽ ചേച്ചി 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി ഈ ഒരു അവസരത്തിൽ. അതിൽ എത്രയും പെട്ടെന്ന് ഈ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പം എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ.